കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച്, നമ്മുടെ കഴിഞ്ഞ ഇന്നലെയെ സംബന്ധിച്ചുള്ള ടെൻഷൻ ഒഴിവാക്കണം, തൗബ ചെയ്യണം. പക്ഷേ ഞാൻ ആ ചെയ്തത് അത് കാരണം എൻ്റെ കാര്യം ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിരാശയും എന്തെന്നില്ലാത്ത ഒരു തരത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുന്ന വിധം നമ്മുടെ ഇന്നലെയെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇന്നലെ കഴിഞ്ഞുപോയി, ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്, നാളെ നമുക്ക് കിട്ടുമോ എന്നറിയുമോ? ഇല്ല. ഇന്നമ ഇബ്നു ആദം ഇന്നമ അൻത തലാത, മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുമോ, ഇത് മറ്റു പല മഹാന്മാരുടെയും ഉദ്ധരണികളുണ്ട്. മനുഷ്യ, നീ ആകെ മൂന്ന് ദിവസമാണ്. ഒന്ന് യൗമുൻ മള, കഴിഞ്ഞുപോയി, അതൊരിക്കലും നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളന്ന് നന്മ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചെങ്കിൽ അൽഹംദുലില്ല. നമ്മൾ തെറ്റ് ചെയ്തു, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പക്ഷേ ആ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർത്ത് മുഴുസമയവും നമ്മളിങ്ങനെ ഖിന്നരായി ദുഃഖിതരായി ഒരു പണിയെടുക്കാതെ ആ ഇന്നലെയോർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്ക് ഇന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നലെയെ തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് നിർത്തുക. അല്ലാഹു അത്തായിബു മിന ദംബിക മല്ലാ ദംബല, ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കൊടുത്തു തരട്ടെ. ഇന്നലെ ഞാൻ അങ്ങനെ എൻ്റെ കഴിഞ്ഞ കാലം ചെറുപ്പകാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, നമസ്കാരം കഥാവ് കിട്ടിയോ, അൽഹംദുലില്ല, തൗബ ചെയ്ത് മടങ്ങിയോ, അൽഹംദുലില്ല, എന്നല്ലാതെ ഇനി ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന ചിന്തയിൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കരുത്, ചെയ്യാൻ പാടില്ല. വരാൻ പോകുന്ന നാളെക്കുറിച്ച് നമ്മൾ ഭീതിപ്പെടേണ്ടതുണ്ടോ? നീ മൂന്നെണ്ണമാണ് മനുഷ്യ. മൂന്നാമത്തേത് വഗദുൻ ലാതദിരി അതുദിരിക്കുഹു, നാളെ വരുമോ എന്ന് ആർക്കറിയാം? വയസ്സാകുമ്പോൾ കുമ്പിട്ട് നടക്കേണ്ടിരുന്നു ചോദിച്ചു, ഇപ്പോൾ തന്നെ കുമ്പിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നാളെ നമുക്ക് വന്നെത്തുമോ? പലപ്പോഴും പേടിപ്പിക്കപ്പെടുന്ന പലതും സംഭവിക്കില്ല എന്നതാണ് അത്ഭുതം. മനുഷ്യന്മാരങ്ങനെ പേടിച്ച് ജീവിക്കും. ആ പേടി ഭിന്നമായി എഴുതിക്കും ഷൈത്വാനു അൽ ഫഖറ വൽ ഫഹ്ഷ വയമുറുക്കും ബിൽ ഫഹ്ഷ, നിങ്ങൾക്ക് പേടിയും ഭയവും ദാരിദ്ര്യവും ഉണ്ടാകുമെന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് പിശാച്ചാണെന്ന് വിശുദ്ധ ഖുർആൻ. അത് ഇബ്ലീസിൻ്റെ ഒരു പണിയാണ്. നിൻ്റെ നാളെ പോയിട്ടോ, നാട് കുട്ടിച്ചോറായി, എന്ത് കുട്ടിച്ചോറ്? അപ്പോഴും നന്മ ബാക്കിയില്ലേ? അപ്പോഴും നല്ല മനുഷ്യർ ബാക്കിയില്ലേ? നല്ല ചിന്തകൾ ബാക്കിയില്ലേ? നല്ല ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമില്ലേ? അപ്പം നാളെ ലീവ് ഇറ്റ് ഫോർ അള്ളാഹ്, അത് അള്ളാഹു അള്ളാഹുവിന് വിടുക. അത് നാളെ വരുമ്പോഴല്ലേ നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ അതിനു വേണ്ടി കരുതലോടെ ജീവിക്കണം. പക്ഷെ ആ ടെൻഷൻ ഇന്ന് അനുഭവിക്കരുത്, അതാ വരുമ്പോൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം, അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാവും.